സ്വാഗതം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ തൊടുപുഴ ലൊക്കേഷനാണ്. അപ്പം ഈ ലൊക്കേഷനിൽ ഈ R15 പുതിയ വേർഷൻ V4 കുറിച്ചൊന്ന് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാഷ്വൽ ആയിട്ടുള്ള റിവ്യൂ ആണിത്. കാഷ്വൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറഞ്ഞത് ഒരു മലയാളത്തിൽ തന്നെ ഒരു 10-25 റിവ്യൂ കാണും. ഈ വാഹനത്തിന് മൊത്തത്തിലൊരു 100 റിവ്യൂങ്കിലും കാണും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തിനാണോ റിവ്യൂ ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്നുള്ളത് വേണ്ടല്ലോ, ഞാനത് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യം വേണമല്ലോ. അപ്പം എനിക്ക് ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ മുഴുവൻ സംസാരിക്കുന്നത്. എന്താണ് ഈ വാഹനം, എങ്ങനെയുള്ളവർക്കാണ് ഈ വാഹനം എന്നുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കൂടുതലും ഇതിൻ്റെ അത് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഡൈനാമിക്സ് ബാക്കി എല്ലാം പറയുന്നുണ്ട്. അപ്പം വാഹനത്തെക്കുറിച്ച് അധികം വലിയ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളൊന്നും വേണ്ട. 2008 വന്ന ഒരു വാഹനമാണ് ഈ R15 എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ നിരത്തുകളിൽ ഈ 2008 വന്നിട്ട് ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതിന് മുമ്പ് 2017 V3 ഇറങ്ങിയത്. ആ V3 ഇറങ്ങിയതിലൊന്നും വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സീറ്റിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഹാൻഡിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഹാൻഡിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിലിന് ആംഗിളിന് വ്യത്യാസമുണ്ട്, ആംഗിളിൻ്റെ പൊസിഷന് വ്യത്യാസമുണ്ട്, റൈഡിങ് കുറച്ച് മാറിയിട്ടുണ്ട്, പഴയതുപോലെയല്ല. ഇതിൻ്റെ ബാക്കി ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ശരീരം എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം എന്താണ് R15 V4 ക്യാരക്ടർ, എന്താണ് അതിൻ്റെ റൈഡിങ് ഡൈനാമിക്സ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഇതാണ്. നോർമൽ. ഇതിപ്പോൾ ഇതിൻ്റെ ട്രാക്ക് മോഡിലാണ് നടക്കുന്നത്. സ്ട്രീറ്റ് മോഡിൽ തന്നെ പോവാം. രണ്ട് മോഡാണ്, സ്ട്രീറ്റ് മോഡും ട്രാക്ക് മോഡും. എനിക്ക് പവർ ഭയങ്കര വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷേ കുറച്ച് റിഫൈൻമെൻറ്റ് വ്യത്യാസമുള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് സ്ട്രീറ്റ് മോഡിനേക്കാൾ കുറച്ചുകൊണ്ട് റിഫൈൻഡ് ആയിട്ടാണ് ട്രാക്ക് മോഡ് വരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ 185cc വണ്ടി ഏകദേശം 18 point something bhp ആണ് ആ ഒരു bhp തരുന്ന പവർ. ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനീഷ്യലി പറയുകയാണ്, വണ്ടി കാണാനൊക്കെ അതിഭയാനകമായ ലുക്കാണ്. നല്ല രസമാണ്, ഹടാതെ ആകർഷിക്കുന്ന ലുക്കൊക്കെയാണ്. പക്ഷേ ലുക്ക് കണ്ട് ഈ വാഹനം ആരും പോയി എടുക്കരുത്. ഈ വണ്ടി ഒരു സീസൺഡ്, ഞാൻ പറയാം, ഒരു സീസൺഡ് റൈഡർക്കുള്ള വാഹനമാണിത്. അതായത് സീസൺഡ് റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിച്ച് നല്ല തഴക്കവും പഴക്കവും വന്നതും പിന്നീട് നല്ല രീതിയിൽ റൈഡ് ചെയ്ത് ശീലമുള്ള ഒരാൾക്കുള്ള വാഹനമാണിത്. ഒരിക്കലും നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കാണത്തില്ല. ഇതുണ്ടോ, ഇതുപോലുള്ള അപ്പം ഞാൻ അതിഭയങ്കര കോർണറിംഗ് എന്നല്ല ചെയ്തത്, പക്ഷേ അത്യാവശ്യം നല്ലൊരു കോർണറിംഗ് ആണ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വണ്ടി അതിമനോഹരമാണ്. അപ്പം വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ R15 V4 എന്ന് പറയുന്ന വാഹനം ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാഹനം ഒരു സ്ട്രീറ്റ് ബൈക്കല്ല. ഈ കാണുന്ന സ്ട്രീറ്റ് മോഡ് ട്രാക്ക് മോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സ്ട്രീറ്റ് ബൈക്കല്ല, ഇതുപോലെ ഒരു ട്രാക്കിലിട്ട് ഓടിക്കുന്ന ഒരു വാഹനമാണിത്. ട്രാക്കിലിട്ട് ഓടിക്കേണ്ട വാഹനമാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. എങ്ങനെയുള്ളവരാണ് ഈ വണ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനീഷ്യലി ഞാൻ റിവ്യൂവിൻ്റെ ഇനീഷ്യലി തന്നെ പറയാനാണ്, എങ്ങനെയുള്ളവരാണ് ഈ വാഹനത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് രീതിയിൽ വണ്ടി, അതായത് നല്ല രീതിയിൽ ബൈക്ക് റൈഡ് ചെയ്യാൻ അറിയാവുന്നവർ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ ഒരു പോസ്റ്ററിൽ സ്പോർട്സ് പോസ്റ്ററിൽ ഇരുന്ന് പോകാൻ നല്ല രീതിയിൽ അറിയാവുന്നവരൊന്ന്. അല്ല, നിങ്ങളിതിലേക്ക് കയറിക്കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് നിങ്ങൾ പാകപ്പെടും, അത് വേറെ കാര്യം, പക്ഷേ കുറച്ച് സമയമെടുക്കും. ചിലർക്ക് ഇത് ബുദ്ധിമുട്ടുമായിരിക്കും. എല്ലാവർക്കും ഇത് പാകപ്പെട്ടൊന്നുമില്ല, അതൊരു ഫാക്ടറാണ്. നിങ്ങളൊരു ന്യൂബിയാണ്, നിങ്ങളൊരു തുടക്കക്കാരനാണ് വണ്ടിയിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഈ വാഹനം ഒരിക്കലും എടുക്കാൻ ഞാൻ സജസ്റ്റേ ചെയ്യത്തില്ല. എടുക്കരുതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. നിങ്ങൾ ചിലപ്പം ബൈക്ക് റൈഡിങ് തന്നെ ചിലർ വെറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, ഞാനത് ഒരു കോമൺ രീതിയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ എൻജിൻ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഭീകരമൊന്നുമല്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എല്ലാ RPM റേഞ്ചിലും എല്ലാ ഗിയറിലും ആവശ്യത്തിന് ടോർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിലൊരു മടുപ്പോ ഒരു മിസ്സിങ് പോലെയോ ഒന്നും തോന്നില്ല. അത്യാവശ്യം ടോപ്പ് ഗിയറൊക്കെ താഴ്ന്ന സ്പീഡിൽ നിന്നും എടുത്തു വരും. ആ എൻജിൻ ഇടിപ്പില്ലാതെ താഴ്ന്ന സ്പീഡിൽ നിന്നും എടുത്തു വരും. അത്ര റിഫൈൻഡായിട്ട് ഈ വാഹനം പോകും. അതുകൊണ്ട് ഈ വാഹനത്തിന് എൻജിൻ ക്യാരക്ടറെല്ലാം പക്കാപക്കയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ക്ലച്ച് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ I20 ആക്റ്റീവ് ഫ്രണ്ട് വശം ഇടിച്ചു കിടക്കുന്നു. Okay, അപ്പം ഇതിൻ്റെ ക്ലച്ച് സംബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല എൻജിൻ ബ്രേക്കിംഗ് അതിഭയങ്കരമാണ്. നമ്മളിങ്ങനെ തള്ളി ഫ്രണ്ടിലോട്ട് കയറുന്ന പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ V3-യിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കയ്യിൽ നിന്ന് പോകണം വണ്ടി. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സ്ലിപ്പർ ക്ലച്ച്, അത് ഈ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഒറ്റ അടിക്കുമെന്ന് പിടിക്കുന്നതിന് വരെ സ്ലിപ്പ് ചെയ്ത് അതിന് കുറച്ച് ഗ്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലിപ്പ് ചെയ്ത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. തെന്നിച്ച് പതുക്കെ സ്പീഡ്, അതായത് എഞ്ചിൻ്റെ സ്പീഡ് അതിൻ്റെ രീതിയിൽ രണ്ടും സ്പീഡ്, ഡ്രൈവ് ഷാഫ്റ്റും റിവൺ ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഒരേപോലെ കൊണ്ടുവരും. അങ്ങനെ നമുക്ക് വലിയ ജെർക്കിങ് അനുഭവപ്പെടത്തില്ല നമ്മൾ ഈ റൂമാശി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ. അതൊക്കെ ഒരു വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നീട് ഇതിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് വളരെ എഫക്റ്റീവായിട്ടാണ് ഈ വണ്ടിക്ക് 185cc ഉള്ളെങ്കിൽ അല്ലെങ്കിൽ 20 bhp താഴെയുള്ള ഈ വാഹനത്തിൽ എന്ത് ബ്രേക്കിംഗ് ആണ് കൊടുക്കേണ്ടത് അത് വളരെ നീറ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ നോയ്സ് വൈബ്രേഷൻ ആർട്ടിസിനെ കുറിച്ച്, അതായത് ജപ്പാൻകാരുടെ എഞ്ചിന് ഉണ്ടാക്കാൻ ജപ്പാൻകാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ എഞ്ചിനിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യാരകമാണ്. അത് ഈ വാഹനത്തിന് പ്രകടമാണ്. നിങ്ങൾക്ക് അത് വൈബ്രേഷനൊക്കെ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ RPM ഗേറ്റിൽ തന്നെ, അയ്യോ അത്യാവശ്യം നല്ല പോകണമെന്നായിരുന്നു, RPM ഗേറ്റിൽ തന്നെ എടുത്ത് റെഡ് ലൈനിലൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുന്നത്. അതുവരെ വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഈ സ്ട്രീറ്റ് മോഡ് ട്രാക്ക് മോഡ് കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് മോഡ് വരുന്ന ഒരു ലാപ്പ് ടൈമിങ്ങും ഒക്കെ വെച്ചാണ് വരുന്നത്. എനിക്ക് ട്രാക്കിലിട്ട് ഓടിക്കുമ്പം കുറച്ചുകൂടെ ഒരു ഫൈനസോ റിഫൈൻമെൻറ്റൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് വാഹനത്തിൽ. ഓക്കെ, നമുക്ക് എന്തായാലും അത് പോട്ടെ, ട്രാക്കിലേക്ക് മാറ്റി ഇനി ഈ വണ്ടിയുടെ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് ആസ്വദിച്ച് പോകാം. അപ്പോൾ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് പറയാനുള്ള ഈ വാഹനത്തെക്കുറിച്ച് ഇതൊരു കാഷ്വൽ റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി. അപ്പം എനിക്ക് എന്താണ് ഫുള്ളി ഞാൻ ഈ വണ്ടിയുടെ എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അല്ലാതെ മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ കുറേ പേരുണ്ടായിരിക്കും. വളരെയധികം പൈസ സ്വരുക്കൂട്ടി ഈ വണ്ടി ഓടിച്ചിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് എടുത്ത് കുറച്ച് കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുണ്ടായിരിക്കും. മുമ്പ് ഭയങ്കര പവർ എന്നൊക്കെ തോന്നുന്നവർ പൈസ സ്വരുക്കൂട്ടി ഈ വണ്ടിയുടെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെ മേടിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ മേടിക്കുന്നവർക്കൊക്കെ പിന്നീട് പണി കിട്ടിയവരുമുണ്ട്. പേഴ്സണലി ഈ വണ്ടി എടുത്തിട്ട് ഭയങ്കര മടുപ്പാണ്. ഈ വണ്ടി എന്നല്ല എന്ന് വെച്ചാൽ വണ്ടി മടുപ്പാന്നുള്ളതല്ല, അവന് ആ വണ്ടി ഇരുന്ന് പോകാൻ അവന് പറ്റുന്നില്ല. വണ്ടിയൊക്കെ അടിപൊളിയാണ്, അങ്ങനെ കളഞ്ഞവനെ എനിക്കറിയാം. അപ്പം ഇതല്ല കേട്ടോ, V2 ആയിരുന്നു. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ഓക്കെ. ഓ മാൻ, ഗിയറും റൗണ്ട് ചെയ്ത് കൊടുത്തേക്കാം. ആ ഫോണിൽ എടുക്കുമ്പോൾ കൈയും കൂടെ കൊടുത്തോണ്ടല്ലോ രണ്ടുപേരെയുണ്ട് ഓവർടേക്ക് ചെയ്ത് നമ്മൾ നിയമം തെറ്റിക്കേണ്ട. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഡൗൺ ഷിഫ്റ്റ് കൊടുക്കണമെന്നില്ല. അത്യാവശ്യം RPMലാണെന്നുണ്ടെങ്കിൽ വാഹനം കയറിക്കോളും. പെട്ടെന്നാണ് RPM കയറുന്നത്, പെട്ടെന്നാണ്. കാര്യം ഇതൊരു സ്ക്വയർഡ് എഞ്ചിനാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 58-57.5 ആ റേഞ്ചിലാണ് ഇതിൻ്റെ ബോറും സ്ട്രോക്കും വരുന്നത്. അപ്പോൾ അത് സ്ക്വയർഡ് എഞ്ചിനായതുകൊണ്ട് പെട്ടെന്ന് RPM കയറി വന്നോളൂ. പെട്ടെന്ന് RPM കയറി വരുമ്പോൾ തന്നെ ഈ എഞ്ചിന് പവർ അതിൻ്റെ ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് അതുപോലെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് കയറി വരും. നല്ല ലീനിയറായിട്ട് തന്നെ കയറി വരുന്നത്, അഗ്രസീവായിട്ടല്ല കയറുന്നത്. അതും എനിക്കിഷ്ടപ്പെട്ടു. അതായത് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇത് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് സജഷൻ, അതായത് ഇങ്ങനെയുള്ള വാഹനം ഇപ്പോൾ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ നല്ല സ്റ്റൈലാണ്. അങ്ങനെയുള്ളവർക്ക് പിള്ളേർക്കൊക്കെ, അതായത് നിങ്ങൾ രക്ഷിതാക്കൾ പിള്ളേർക്ക് മേടിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. കുറച്ചുകൂടെ എനിക്ക് ഡ്യൂക്കിനേക്കാൾ കുറച്ചുകൂടെ സേഫായിട്ട് ഈ വാഹനം തോന്നിയത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഡ്യൂക്കൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ താഴെ ലെവലിൽ നിന്ന് പൊങ്ങുക, അതായത് റോഡിൽ നിന്ന് വണ്ടി ഇങ്ങ് പൊങ്ങി പോവുക, ലിഫ്റ്റ് എന്ന് പറയാം എയറോഡൈനാമിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എയറോഡൈനാമിക്കലി ഞാൻ നോക്കി, അതായത് ഞാനിതിൻ്റെ യൂട്യൂബിൽ കയറി എൻ്റെ CFD അനാലിസിസ് ഒക്കെ നോക്കി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വണ്ടി എയറോഡൈനാമിക്കലി നല്ല വൃത്തിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ടൈറ്റായിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് പെട്ടെന്ന് തിരിക്കേണ്ട സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ഇതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് അത്രയ്ക്ക് നല്ല കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ റൈഡിങ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ റൈഡ് ക്വാളിറ്റി ആസ്വദിക്കും. ഇതൊരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്കാണ്. റൈറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനത്തിന് വേണ്ടിയല്ല ഈ വാഹനം എടുക്കേണ്ടത്, അത് ഞാൻ പറയുകയാണ്. പക്ഷേ എന്നാലും ഈ വണ്ടിയുടെ ഒരു എഫക്റ്റ് റെസ്പോൺസ് എന്താണെന്ന് ഞാൻ പറയാം. നല്ലൊരു റോഡിൽ ഈ നമ്മുടെ റോഡുകളും ഭൂരിഭാഗവും ചെറിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്, ചെറിയ പൊങ്ങിന്താണെന്നും ഇരിക്കും. ആ ചെറിയ പൊങ്ങിന്താണെന്നും ഇരിക്കുന്നത് ശരിക്കും നമുക്ക് ഈ ഹാൻഡിൽ ചെയ്താൽ അറിയാൻ പറ്റും. അതായത് അത്രയ്ക്കും സ്റ്റിഫായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, അത്രയ്ക്കും പ്രിസിക്ഷനോടെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്കത് അറിയാൻ പറ്റും. അത് ഈ വണ്ടിയുടെ വാഹനത്തിൻ്റെ കുറ്റമല്ല, ഈ വാഹനം ഉപയോഗിക്കേണ്ടത് നല്ല സ്ഥലത്തൂടെ തന്നെയാണ്. ഒരു രീതിയിലും ഞാൻ പറയുന്നത് കട്ടറിൽ കൂടെ ഒന്നും ഓടിക്കാൻ മേലെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇത് ഇങ്ങനെ നല്ലൊരു റോഡിലൂടെ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വാഹനമായിട്ടാണ് എനിക്കിത് ഇത്ര നേരം ഓടിച്ചിട്ടും എനിക്ക് തോന്നിയത്. ഇതിൻ്റെ V2 ഓടിച്ചിട്ടാണെങ്കിലും V3 ഓടിച്ചിട്ടാണെങ്കിലും ഇത് ഓടിച്ചിട്ടാണെങ്കിലും എനിക്ക് തോന്നിയ കാര്യം അതൊക്കെ തന്നെയാണ്. പിന്നെ V3യുടെ എൻ്റെ റിവ്യൂ ഉണ്ട്, ആദ്യകാലത്തിലെ റിവ്യൂകളിലൊന്നാണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഞാനത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടൊരു ഉദ്ദേശം. വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം കിടിലൻ ആണ്. പക്ഷേ ചില സ്ഥലത്ത് ഇതിൻ്റെ ഈ വാഹനം മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് ഈ ഷോറൂമുകളിൽ വന്ന ശേഷം അവിടുത്തെ, അതായത് ഡെലിവറിക്ക് മുമ്പ്, പ്രീ ഡെലിവറിക്ക് മുന്നായിട്ട് ഇവർ ചില കാര്യങ്ങൾ ഫിറ്റ് ചെയ്യും. അത് പക്കയായിട്ട് ഫിറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ വിചാരിക്കും ഓ, അതായത് അവരതുപോലെ ചെക്ക് ചെയ്ത് ഈ സാധനം ഇറക്കി സെയിൽസിൽ നിന്ന് ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതിൻ്റെ അവിടെ എന്താ ക്ലിപ്പ്. ചിലത് ഞാൻ ഈ ഇതിൻ്റെ ബോഡി പാനൽ അവിടെ ചിലയിടത്ത് കറക്റ്റായിട്ട് ആ ഗ്രൂസിൽ കയറാതെ ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അതൊക്കെ ഒരു ഓക്വേർഡായിട്ട് തോന്നി. കാര്യം അത് മാനുഫാക്ചർക്കാണ്. ഇപ്പം എന്തായാലും അവിടെ ഇത്രയും ദൂരം ഒരു ഷോറൂമിലേക്ക് അവരവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന ചെറിയ അനക്കങ്ങളൊക്കെ തട്ടും. അവിടുന്ന് ചെറിയ അങ്ങോട്ടിങ്ങോട്ടും ഈ ഡബിൾ ലൈൻ ഞാൻ കണ്ടില്ലായിരുന്നു, എന്തായാലും മാറ്റി. ഓക്കെ, അങ്ങനെ ചെറിയ അനക്കങ്ങളൊക്കെ തട്ടും. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷോറൂമിലെ പീഡിയാണ്. അത് കറക്റ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കൈ കിട്ടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ഫിറ്റ് ചെയ്ത ക്വാളിറ്റി മടുപ്പാണെന്നൊക്കെ പറയാം. അല്ല, മെറ്റീരിയൽ ക്വാളിറ്റിക്ക് എനിക്ക് യാതൊരുവിധ മടുപ്പൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഹാൻഡിലൊക്കെ പിടിക്കുമ്പം നല്ല രസം തോന്നിയിട്ട്, അതായത് ഭയങ്കര മയവും ഇല്ല, എന്നാൽ ഭയങ്കര കട്ടിയില്ലാത്തൊരു മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് അല്ല റിസ്റ്റ് പിടിക്കേണ്ടത്, ഇങ്ങനെ അയച്ചു തന്നെ റിസ്റ്റ് പിടിക്കണം. അതായത് വളരെ സോഫ്റ്റായിട്ട് വേണം ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ പിടിക്കാൻ. അങ്ങനെ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്റ്റിന് വല്ലാത്ത വേദനയായിരിക്കും. പിന്നെ ഈ വാഹനം എനിക്ക് മനസ്സിലായി ആ ഒരു ഫാക്ടർ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇത് അപ്ഹില് പോകുമ്പോഴും സ്ട്രെയിറ്റ് റോഡ് പോകുമ്പോഴും നമുക്ക് പ്രശ്നമില്ല ആ ഒരു രീതിയിൽ. പക്ഷേ ഡൗൺ ഹിൽ പോകുമ്പോൾ നമ്മളൊരു ടോപ്പ് സ്റ്റേഷനിലൊക്കെ ഈ വണ്ടി എങ്ങനെ ഒരു ടൂർ ഉപയോഗിച്ച് ടോപ്പ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൈ എന്തായാലും നമ്മൾ സ്ട്രെസ് കൊടുത്തേ പറ്റുള്ളൂ. ആ സ്ട്രെസ് കൊടുക്കുമ്പം ജോയിൻറ്റ് നല്ല പെയിൻ വരുന്ന ഈ ഞരമ്പോ മസിലോ വേണ്ടൊക്കെ വലിഞ്ഞിട്ട് വല്ലാത്തൊരു വേദന കൈക്ക് വരുന്നുണ്ട്. ഞാൻ കുറേ ഡൗൺ ഹിൽ ചെയ്ത് നോക്കി, അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയതാണ് ഇതിൻ്റെ ഈ ഒരു രീതി അറിയാൻ വേണ്ടി. പിന്നെ നിങ്ങൾ അത്യാവശ്യം എനിക്ക് ഒരു 100 km/h നിങ്ങളിപ്പോൾ ക്രൂയിസ് ചെയ്തുകൊണ്ട് പോയിരുന്നാലും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഓടുന്നത്. അതിൻ്റെ ഒരു എൻജിൻ സൗണ്ട് അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നില്ല, ആ വൈബ്രേഷൻ ഒന്നും തോന്നില്ല. നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു ലയിച്ചങ്ങ് പോവാം. ആ ഒരു ഫീലും അടിപൊളിയാണ്. അതായത് ഈ വണ്ടിയുടെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. അതായത് പെട്ടെന്ന് സ്പീഡെടുത്ത് പോകും, ഒത്തിരി ലാഗ് വരത്തില്ല നമുക്ക്. പിന്നെ ഇതിൻ്റെ ക്യുക്ക് ഷിഫ്റ്റർ ഞാൻ അധികം യൂസ് ചെയ്യാത്ത തന്നെ കോമഡി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അപ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ, ഡൗൺ ഷിഫ്റ്റ് ഇല്ല ക്യുക്ക് ഷിഫ്റ്ററിൽ. അപ്പം നമ്മൾ ഈ സാധനം കുറച്ച് യൂസ് ടു ആയി കഴിയുമ്പം, അത് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം പെട്ടെന്ന് പിന്നെ ചില സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയി. അതായത് ക്യുക്ക് ഷിഫ്റ്റർ ഇല്ല, അതായത് ക്ലച്ച് പിടിക്കാതെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലുണ്ട്. അപ്പം അത് ചെയ്യാതെ ബ്രേക്കും പിടിക്കാതെ ഒരു ഒരു സെക്കൻഡിലോ 2 സെക്കൻഡ് നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയി നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ ക്യുക്ക് ഷിഫ്റ്റർ ഉപയോഗിച്ചില്ല. ക്യുക്ക് ഷിഫ്റ്റർ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരി ട്രാക്കിലെ ഒരു ക്യുക്ക് ഷിഫ്റ്റിംഗ്, അതായത് സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ആവശ്യമുള്ള ഘടകമായിട്ട് തോന്നിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ട്രാക്കിലൊക്കെ സ്പീഡ്, അതായത് ഒരു മില്ലി സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മില്ലി സെക്കൻഡും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ആ ക്ലച്ച് പിടിച്ച് ഇത് ത്രോട്ടിൽ ഡിപ്പ് ചെയ്ത് ഗിയർ മാറുക എന്ന് പറയുമ്പോൾ അത്രയും എനർജി അവിടെ വേസ്റ്റ് ആകും, അത്രയും സമയം അവിടെ വേസ്റ്റ് ആകും. അപ്പോൾ അതില്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ കൊള്ളാം, പക്ഷേ റോഡിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒന്ന് ഇനി ഷൂട്ടർ കൊണ്ടുവന്ന് അവർ ഡൗൺ ഷിഫ്റ്റും കൂടെ കൊണ്ടുവരണ്ടേ, അല്ലെ അതിൻ്റെ അത്ര ത്രില്ല് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ക്യുക്ക് ഷിഫ്റ്റർ ഇത്രേ ഉള്ളൂ. ഞാനിതിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക കണ്ടോ, ഒന്നും ചെയ്യാതെ ഞാൻ ഗിയർ മാറി, അതായത് ഡിപ്പ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ക്ലച്ചും പിടിച്ചില്ല, അത്രേ ഉള്ളൂ. അതപ്പോൾ മാത്രമേ ഉള്ളതേ ഉള്ളൂ. പിന്നെ ഗിയറൊക്കെ ഡൗൺ ചെയ്യുമ്പോൾ ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊക്കെ ഇതിൽ കാണാറുണ്ട്. അതായത് നമുക്ക് വലിയ ഫാറ്റീഗ് വരുന്നില്ല, ഓടിക്കുന്നതിന് വലിയൊരു ഫാറ്റീഗ് വന്നിട്ട് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അതായത് ഇങ്ങനെ കുത്തുന്ന പ്രശ്നമൊന്നുമില്ല. അതൊക്കെ മനോഹരമായി തന്നെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ലിപ്പർ ക്ലച്ചിന് ഇത്രയുള്ള പ്രശ്നം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സ്ലിപ്പ് ചെയ്ത് അതായത് തെന്നിച്ച് ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ അതായത് ഡ്രൈവർ ഷാഫ്റ്റിൻ്റെ സ്പീഡ് തെന്നിച്ച് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ മാച്ചാവും, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മൈലേജ് പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്നേ എങ്ങനെ പോയാലും നിങ്ങൾ നീറ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 45 ആവറേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഒരു രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര കുറവൊന്നും വരാനുള്ള സാധ്യതയില്ല. കാര്യം അതിന് നല്ല രീതിയിൽ കമ്പഷൻ നടക്കുന്ന ഒരു എഞ്ചിനാണിത്. അതായത് നമുക്കൊരു കമ്പഷൻ നടക്കാനായിട്ട് ഒരു ഫ്യൂല് വേണം, ഇത് എയർ വേണം, എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം. സ്പാർക്ക് നന്നായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്, ഫ്യൂല് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, എയർ അതിമനോഹരമായി കൊടുക്കുന്നുണ്ട്. ഈ വേറൊരു വാൽവ് ആക്ച്വേഷൻ ഉള്ളതുകൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രമല്ല ഈ എൻജിൻ കുറച്ച് വൃത്തിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഗുണമുണ്ട്. ചിലർക്ക് 60 കിട്ടിയെന്നൊക്കെ പറയുന്നേക്കാം, എനിക്കറിയില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് R15 V4 കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ വീണ്ടും ഞാൻ ഒത്തിരി വീഡിയോസുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ, വിനായക് ഉത്തരവാനു, സൈനിങ് ഔട്ട്.